ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വീണ്ടും അതേ വാക്യത്തിൽ തന്നെയാണ്. പക്ഷേ അതിന് നമുക്ക് മറ്റൊരു പേരുണ്ട്, വചന കേൾവിക്കായി ഹൃദയം തുറക്കുന്ന ദൈവം. തുയത്തേര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോ സംസാരിച്ചത്. ശ്രദ്ധിക്കേണ്ടതിന്, കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇതിനകത്ത് മനോഹരവും പ്രധാനപ്പെട്ടതുമായ അനേക ചിന്തകൾ ഉണ്ട്. പ്രാർത്ഥനയോടുകൂടെയുള്ള വചനം കേൾക്കേണ്ടതിന് ചിലരെ ദൈവം ഒരുക്കും, അവരുടെ ഹൃദയം ദൈവം തുറക്കും. പ്രാർത്ഥനയോടുകൂടെയുള്ള വചനത്തിനാണ് ഹൃദയ തുറക്കൽ ലഭ്യമാകുകയുള്ളൂ. ഒത്തിരി പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ പ്രാർത്ഥിക്കുന്നതാണ്. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് സാറേ? വചനത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം, വചനത്തോട് കൂടെ പ്രാർത്ഥിക്കണം, വചനം കേൾക്കുമ്പോൾ കേൾക്കുന്നവർ പ്രാർത്ഥിക്കണം, കേൾക്കാൻ പറ്റാത്തവർ വീട്ടിലിരുന്ന് വചനം പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോട് കൂടെയുള്ള വചനം അധികം ഇഫക്റ്റീവായിരിക്കും. പ്രാർത്ഥനയിൽ കൂടെ വരുന്ന വചനത്തിന് മാത്രമേ ഹൃദയങ്ങളെ തുറക്കാൻ കഴിയുകയുള്ളൂ. എന്താണ് അതിൻ്റെ മർമ്മം? വളരെ സിമ്പിളായിട്ട് പറയാം, പ്രാർത്ഥിച്ചുകൊണ്ട് നീ വചനം പറയുമ്പോൾ സാക്ഷാൽ ദൈവം അവിടെ എത്തിക്കഴിഞ്ഞു. എന്തുകൊണ്ട്? തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിലോട്ട് കയറുമ്പോൾ സാക്ഷാൽ കർത്താവ് അവിടെ എത്തിക്കഴിഞ്ഞു. എന്ന് മാത്രമല്ല, കർത്താവ് ഹൃദയം തുറക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രഭാഷകനാണോ? നിങ്ങൾ പാസ്റ്ററാണോ? അച്ഛനാണോ? ബിഷപ്പാണോ? സൺഡേ സ്കൂൾ ടീച്ചറാണോ? പേഴ്സണൽ ഇവാഞ്ചലിസ്റ്റാണോ? നിങ്ങൾ വചന കേൾവിക്കാരനാണോ? നിങ്ങളൊരു സ്റ്റുഡൻ്റാണോ? നിങ്ങളൊരു അന്വേഷകനാണോ? ഒരു കാര്യം വ്യക്തമാണ്, പ്രാർത്ഥന കൂടാതെ ഇതൊന്നും സാധ്യമല്ല. നിങ്ങളൊരു പ്രഭാഷകനാണെങ്കിലും ടീച്ചറാണെങ്കിലും അധ്യക്ഷനാണെങ്കിലും മൂപ്പനാണെങ്കിലും പാസ്റ്ററാണെങ്കിലും കേൾവിക്കാരനാണെങ്കിലും പ്രയർ ഇല്ലാതെ ഈ ഒരു സംഭവം മുമ്പോട്ട് പോകത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വചനം പറയുമ്പോഴാണ് ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നത്. ഹൃദയം തുറക്കപ്പെടുമ്പോൾ മാത്രമേ വചനം ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഒത്തിരി കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളാണ്, ഞാനത് ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം. ഈ പ്രാർത്ഥനയിൽ വചനം വരുമ്പോൾ മാത്രമേ ഹൃദയം തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നുദ്ദേശിക്കുന്നത് എന്താണ്? ഹൃദയമെന്നുദ്ദേശിക്കുന്നത് ഹാർട്ടല്ല. ഹാർട്ടെന്ന് പറയുന്നത് ഈ ബ്ലഡിൻ്റെ ഒരു പമ്പിങ് സ്റ്റേഷനല്ലേ? അതെല്ലാവർക്കും നെഞ്ചിൻ്റെ ഇടത്ത് സൈഡിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചിലർക്ക് ഡബിൾ ചങ്കാണെന്നും കട്ടിയുള്ള ചങ്കാണെന്നൊക്കെ പറയുന്നു. അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. എന്നാൽ ഈ ബൈബിളിൽ പല ഹൃദയമുണ്ട്. നിർമ്മല ഹൃദയമുണ്ട്, കഠിന ഹൃദയമുണ്ട്, തുറന്ന ഹൃദയമുണ്ട്, തുറക്കാത്ത ഹൃദയമുണ്ട്, കപടവും കയ്പും പകയും നിറഞ്ഞ ഹൃദയമുണ്ട്. മനുഷ്യൻ്റെ അകത്ത് നിന്ന്, ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം, പരസംഗം, മോഷണം എന്നിവ പുറപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് മനുഷ്യൻ്റെ ഹൃദയം. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ഹാർട്ടല്ല ബൈബിൾ പറയുന്ന ഹൃദയം. പിന്നെന്താണ്?
ബൈബിൾ പറയുന്ന ഹൃദയം വേണം ഇങ്ങനെ പറയാം, സ്പിരിച്വൽ ഹാർട്ടാണ്, ഫിസിക്കൽ ഹാർട്ടല്ല. അത് മാത്രമേ ദൈവം തുറക്കുന്നുള്ളൂ, മറ്റേത് ഓൾറെഡി തുറന്ന് കിടക്കുകയല്ലേ. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ട്, പിതാവേ ഇന്നത്തെ വചനം ഗ്രഹിക്കാനായിട്ട് അടിയൻ്റെ ഹൃദയം തുറക്കണമേ. ഇന്നത്തെ വചനം പറയുന്ന ദൈവദാസന് വചനം ലഭ്യമാക്കി കൊടുക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.